നമസ്കാരം ആദർശ് കുമാരൻ ആദർശകുമാരൻ പോൾസൺസ്കറിയ എന്നിവർ ചേർന്ന് തിരക്കഥെഴുതി ജിയോ ബേബി സംവിധാനം ചെയ്ത് മമ്മൂട്ടി പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്ന കാതൽ ദ കോർ ജ്യോതിക ചിന്നു ചാന്ദിനി മുത്തുമണി സുധി കോഴിക്കോട് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിലെത്തിയിരിക്കുന്നത് മാത്യു ദേവസിയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം ഭാര്യ ഓമന അവിടുത്തെ തീക്കോയി പഞ്ചായത്തിൽ ഒരു വാർഡിൽ ബയ്യലക്ഷം വരുന്നതും അവിടെ പ്രധാന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മാത്യു ദേവസ്യയെ പരിഗണിക്കുകയും ചെയ്യുന്നു തുറന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ചിത്രം ചർച്ച ചെയ്യുന്നത് സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം എന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട് വിഷയം എന്താണ് എന്ന് അറിയാതെയാണ് നിങ്ങളും സിനിമ കാണാൻ നിൽക്കുന്നതെങ്കിൽ അതേ മോഡിൽ തന്നെ കാണുക അതായത് ഈ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ട് അങ്ങനെയാണെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാതൽ ദ കോർ എന്ന പേരിൽ തന്നെ ജിയോ ബേബി പ്രകടമാക്കുന്നുണ്ട് വിഷയത്തിന്റെ കാമ്പ് എന്ന നിലയിൽ തന്നെയാണ് പരിഗണിച്ചിരിക്കുന്നത് എന്നുള്ളത് കൈകാര്യം ചെയ്ത വിഷയത്തെ ഒരു കാലഘട്ടത്തിന്റെ ഡോക്യുമെന്റ് എന്ന നിലയിലാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചതും സിനിമാറ്റിക് എന്നതിനേക്കാൾ ആ സ്പേസിലെ കുറച്ച് മനുഷ്യരുടെ ഇമോഷൻസിലൂടെ ഒരു യാത്ര എന്ന നിലയിൽ മികച്ചൊരു ഒരു അനുഭവമാകുന്നുണ്ട് കാതൽ മമ്മൂട്ടിയാണ് മാത്യു ദേവസ് എത്തുന്നത് ട്രെയിലറിലൊക്കെ പറയുന്നത് പോലെ അധികമൊന്നും അങ്ങനെ സംസാരിക്കാത്ത ഒരാൾ ഇലക്ഷന് മത്സരിക്കാൻ തീരുമാനിക്കുന്നതും തുടർ സംഭവങ്ങളും വരുമ്പോൾ ഉള്ളിലുള്ളത് പുറത്തു പറയാൻ സാധിക്കാതെ പോകുന്ന ഒരാളെയാണ് നമ്മൾ തുടക്കത്തിൽ പരിചയപ്പെടുന്നത് അയാൾ തന്നെ ഒരു കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സാഹചര്യം പ്രേക്ഷകനെ കൂടെ മാത്യു ദേവസ്യയുടെ ആ ഒരു സാഹചര്യത്തെ അയാളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന സംഘർഷങ്ങൾക്കൊപ്പം കൊണ്ടുപോകാൻ മമ്മൂട്ടിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടാം പൊതിയിലെ ഒക്കെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നതും തൻ്റെ കഥാപാത്രത്തിനൊപ്പം പ്രേക്ഷകനെയും കൊണ്ടുപോകാൻ സാധിച്ചു എന്നതിൽ തന്നെയാണ് ഭാര്യയായ ഓമന എന്ന കഥാപാത്രമായാണ് ജ്യോതിക്ക് എത്തുന്നത് തുടക്കത്തിൽ എന്തുകൊണ്ട് ആ കഥാപാത്രം അങ്ങനെ എന്നതിലേക്ക് പിന്നീടാണ് പ്രേക്ഷകനെയും കൊണ്ടുവരുന്നത് പ്രകടനം അത്യാവശ്യം നന്നായിട്ട് തന്നെ തോന്നി അതേസമയം പലയിടത്തും ഡബ്ബിങ് ഒരു കെട്ടിയ ഫീൽ ആയിരുന്നു അവസാന രംഗങ്ങളിലെ ആ ഇമോഷൻ സീനിലൊക്കെ ഡബ്ബിങ് ഗംഭീരായിരുന്നു ദേവസി എന്ന കഥാപാത്രമായി എത്തുന്ന വ്യക്തിയും തൻ റോൾ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് മുത്തുമണി സോമസുന്ദരം ചിന്നു ചാന്ദിനി എന്നിവർ ഇതിൽ വക്കീൽ കഥാപാത്രങ്ങളായിട്ടാണ് എത്തുന്നത് രണ്ടുപേരും അവരുടെ റോളുകളോട് നീതി പുലർത്തിയിട്ടുണ്ട് സിനിമയിൽ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു പ്രകടനം തങ്കൻ എന്ന കഥാപാത്രമായിട്ടെത്തുന്ന സുധി കോഴിക്കോടാണ് ആ കഥാപാത്രത്തിൻ്റെ ഉള്ളിൽ മിനിമം സംഭാഷണങ്ങളിലൂടെ കൊണ്ടുവരിക എന്നൊരു കാര്യമുണ്ടല്ലോ അതിൽ പൂർണ്ണമായും വിജയിക്കുന്നുണ്ട് നല്ല പ്രകടനം തന്നെയായിരുന്നു കഥാപാത്രത്തെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കണ്ടുതന്നെ അറിയാം ജോജി ജോൺ അനഘാമായ രവി കലാഭോൻ ഹനീഫ് തുടങ്ങിയവരൊക്കെയാണ് മറ്റ് പ്രധാന വേഷങ്ങളിലെത്തിയിരിക്കുന്നത് ടെക്നിക്കൽ വശങ്ങൾ നോക്കിയാലും സിനിമയുടെ ആംബിയൻസിനെ കൃത്യമായി ഡെവലപ്പ് ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് സാലൂ കെ തോമസിന്റെ ഫ്രെയിംസ് മാത്യൂസ് പുളിക്കന്റെ പശ്ചാത്തല സംഗീതം ഫ്രാൻസിസ് ലൂയിസിന്റെ എഡിറ്റിംഗ് എന്നിവയാണ് അതിൽ തീർച്ചയായും പരാമർശിക്കേണ്ടെന്ന കാര്യങ്ങളായിട്ട് തോന്നിയത് കഥാപാത്രങ്ങളുടെ ആത്മസംഘർഷങ്ങളൊക്കെ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയിൽ തന്നെ പ്രേക്ഷകനും ലഭിക്കുന്നതിൽ പശ്ചാത്തല സംഗീതം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് നല്ല വർക്ക് തന്നെയായിരുന്നു പലയിടത്തും സംഭാഷണങ്ങളില്ലാതെ തന്നെ ഗംഭീരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അവസാനം വരുന്ന ഗാനവും മികസായിട്ട് തന്നെ അനുഭവപ്പെട്ടു ഓവറോൾ വിഷയത്തിന്റെ മെറിറ്റ് നഷ്ടപ്പെടാതെ ആ വിഷയത്തെ പല സാഹചര്യങ്ങളിലെ മനുഷ്യർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നിടത്താണ് കാതൽ നല്ലൊരു സിനിമ അനുഭവമാകുന്നത് ഇനി അങ്ങോട്ട് പറയുന്നതിൽ സ്പോയിലർ കണ്ടന്റ് ഉണ്ടായേക്കാം അതുകൊണ്ട് ആസ്വാദനത്തെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സിനിമ കണ്ട ശേഷം ബാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു മൂന്ന് ജനറേഷൻസ് ആണ് സിനിമയിൽ പരിഗണിക്കുന്നത് അതിൽ തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുമുണ്ട് കാതൽ എന്ന സിനിമ ഹോമോസെക്ഷൽ എന്ന വിഷയം പരിഗണിക്കുമ്പോഴും അതിൽ വ്യത്യസ്ത മനുഷ്യരിലൂടെ അവരുടെ കാഴ്ചപ്പാടുകളിലൂടെ കാണുന്നു എന്നിടത്താണ് ശ്രദ്ധേയമാവുന്നത് ലിമിറ്റഡ് സംഭാഷണങ്ങളിലൂടെ അത് പ്രേക്ഷകന് വിട്ടുകൊടുക്കുന്ന കുറേയേറെ മൊമെൻസും ഉണ്ട് ഉദാഹരണത്തിന് മകളുണ്ടായ ശേഷം ചാച്ചൻ കാണാൻ വന്നതിനെപ്പറ്റി ഓമന പറയുന്നിടത്ത് സാഹചര്യങ്ങളിൽ നിസ്സഹായരാവുന്ന മനുഷ്യരെ കൂടെ ചിത്രം അടയാളപ്പെടുത്തുന്നുണ്ട് ആ നിസ്സഹായതയിൽ നിന്നും ചേർന്ന് നിൽക്കാൻ പറ്റുന്നതിലേക്കുള്ള യാത്ര അതിന്റെ കാതൽ തേടിയുള്ള യാത്ര ഹൃദ്യമായ ഒരനുഭവമായി മാറുന്നു എന്നതിൽ തർക്കമില്ല ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന ആ ഒരു സ്റ്റൈല് തന്നെയാണ് ജിയോ ബേബി ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത് മേക്കിംഗിൽ തെരഞ്ഞെടുക്കുന്ന വിഷയം എന്നതിലല്ല അത് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിലാണ് ക്രാഫ്റ്റ് എന്നത് ജിയോബേബി കാതലിലൂടെ വീണ്ടും തെളിയിക്കുന്നുണ്ട് ഒരു മമ്മൂട്ടിക്ക് അത്രയേറെ ചെയ്യാനുള്ള ഒരു വേഷമാണോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ് അപ്പോഴും മമ്മൂട്ടി മാത്യു എന്ന കഥാപാത്രം ആ കഥാപാത്രത്തിന്റെ ഡെപ്ത് ശക്തമാവുന്നു എന്നാണ് കാര്യം കുടുംബം ദാമ്പത്യം സൗഹൃദം സമൂഹം എന്നിവയൊക്കെ കാതലിൽ പരാമർശിച്ചു പോകുമ്പോൾ അത് ഓരോ കാലഘട്ടത്തെയും റെപ്രസെന്റ് ചെയ്ത് പോകുന്നു സിനിമയുടെ മികവാണ് തിരക്കഥാകൃത്തികളും സംവിധായകനും തീർച്ചയായും കയ്യടി അർഹിക്കുന്നു ഹോമോസെക്ഷൽ എന്ന വിഷയം പറയുമ്പോൾ ഇപ്പോഴും മുഖം ചുളിക്കുന്നവർ നമുക്കിടയിലുണ്ട് അത്തരക്കാർക്കിടയിൽ ജീവിക്കുന്ന മാത്യു ദേവസിമാർ ഇപ്പോഴും ഉണ്ട് എന്നതുകൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാതൽ എന്ന സിനിമ ഇരുപത് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിലെ ഒരുപക്ഷെ അവർക്കിടയിലുണ്ടായ ദീർഘമായ സംഭാഷണത്തിന്റെ അവസാനം ഇത് എനിക്ക് വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ള ഓമനയുടെ ചോദ്യം വിവാഹം എല്ലാത്തിനും പരിഹാരമെന്ന് കരുതുന്ന ഒരു തലമുറ ഒരാളുടെ ഐഡന്റിറ്റിയെ മനസ്സിലാക്കുന്ന റെസ്പെക്റ്റ് ചെയ്യുന്ന വേറൊരു തലമുറ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്ന ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ചു എന്നതും കാതലിന്റെ മികവാണ് സിനിമ കണ്ടു കഴിഞ്ഞാലും ദേവസ്വയിലൂടെയും ഓമനയിലൂടെയും അവരുടെ സഹോദരലൂടെയും മാത്യുവിലൂടെയും തങ്കലിലൂടെയും ഒക്കെയുള്ള ഒരു യാത്ര സിനിമ സമ്മാനിക്കുന്നുണ്ട് അത് സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് പാട്ടായി തോന്നിയത് സ്വീകരിക്കപ്പെടാതെ പോയ അംഗീകരിക്കപ്പെടാതെ പോയ ഒരു കാലത്തിൽ നിന്നുള്ള ഒരു മാറ്റം കൂടെയാണ് ആ യാത്ര അതുകൊണ്ട് സിനിമയിലെ ഫ്ലെക്സ് ബോർഡിൽ ചരിത്ര വിജയം എന്നെഴുതുമ്പോൾ കാമ്പുള്ള സിനിമയുടെ വിജയം കൂടി ആവട്ടെ എന്ന ആഗ്രഹത്തോടെ നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നുവരുന്നു മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും ടേക്ക് കെയർ ബൈ ബൈ